നമസ്കാരം. ജെൻഡർ യൂണിഫോമിൽ നിന്നും മലക്കം മറിഞ്ഞ സർക്കാർ. വിദ്യാലയങ്ങളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ തരത്തിലുള്ള യൂണിഫോം അടച്ചേൽപ്പിക്കുവാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. കെ ശൈലജ ടീച്ചറുടെ സബ്മിഷന് മറുപടിയായാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. അതത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകരും പിടിഎ പ്രതിനിധികളും വിദ്യാർത്ഥി പ്രതിനിധികളും പരസ്പരം ആലോചിച്ച് ഉചിതമായ യൂണിഫോം തീരുമാനിച്ച് നടപ്പിലാക്കുകയാണ് വേണ്ടത്. യൂണിഫോമിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന വിവാദം ഒരു ഉദാഹരണമാണ്. ഒരുതരം വേഷവിധാനവും ആരുടെ മേലും അടച്ചേൽപ്പിക്കുന്നത് ഈ സർക്കാരിന്റെ ഭയമല്ല. വസ്ത്രധാരണം, ആഹാരം, വിശ്വാസം എന്നിവയുടെ കാര്യത്തിൽ വ്യക്തികൾക്ക് സാമൂഹ്യ കടമകൾക്ക് അനുസൃതമായുള്ള സർവസ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കുന്നതാണ്. ഒരു തരത്തിലുള്ള തീവ്ര നിലപാടുകളും മേൽപ്പറഞ്ഞവയെ ഹനിക്കാൻ പാടില്ല എന്ന് സർക്കാരിന് നിർബന്ധമുണ്ട്. ഓരോ വിദ്യാലയങ്ങളിലും അവരുടെ യൂണിഫോം വിദ്യാലയ തലത്തിലാണ് തീരുമാനിക്കുക. ഇക്കാര്യത്തിൽ സർക്കാർ പ്രത്യേകം നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടില്ല. പുരോഗമന സ്വഭാവമുള്ള ഒരു വിജ്ഞാന സമൂഹ നിർമ്മിതിയാണ് നമ്മുടെ ലക്ഷ്യം. അതിന് ശാസ്ത്രാവബോധം അനിവാര്യമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സ്ത്രീകളുടെ മേലുൾപ്പെടെ വസ്ത്രധാരണ രീതി അടച്ചേൽപ്പിക്കാനുണ്ടാകുന്ന ശ്രമങ്ങൾ നമ്മുടെ ലക്ഷ്യത്തിന് തടസ്സം നിൽക്കുന്ന ഒന്നാണ്. അത്തരം വാദഗതികൾ അംഗീകരിച്ചു കൊടുക്കുന്ന നയമല്ല സർക്കാരിനുള്ളത്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടെ ജാതി മത ലിംഗ ഭേദമന്യേ അവർ അർഹിക്കുന്ന സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നാണ് സർക്കാർ കരുതുന്നത്. ഇതിന് സഹായകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് നമ്മളേവരും മുൻകൈയെടുക്കേണ്ടത്. സർക്കാരിൻ്റെ എല്ലാ പിന്തുണയും ഇതിന് ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീ സമൂഹത്തിന് മൂല്യതാബോധം എന്ന ലക്ഷ്യത്തോടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചിരുന്നു. ഈ ലക്ഷ്യത്തിന് ഘടകവിരുദ്ധമായി അടുത്ത കാലത്ത് കാണുന്ന ചില പ്രവണതകൾ തീർത്തും നിരുത്സാഹപ്പെടുത്തേണ്ടവയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനം ലിംഗനീതിയുടെ കാര്യത്തിൽ ഏറ്റവും മുമ്പിലാണെന്ന് നീതിയോഗത്തിൻ്റെ സുസ്ഥിര വികസന സൂചികയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പലവിധ കാരണങ്ങളാൽ അനവധി പരാധീനതകൾ നേരിടുന്ന നമ്മുടെ സ്ത്രീ സമൂഹത്തെ ശാക്തീകരണത്തിൻ്റെ പാതയിലേക്ക് നയിക്കാൻ സർക്കാരും ബഹുജന പ്രസ്ഥാനങ്ങളും സന്നദ്ധ സംഘടനകളും വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. രാജ്യത്താകെ മാതൃകയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% സീറ്റുകൾ വനിതകൾക്കായി ഉറപ്പുവരുത്തിയ സംസ്ഥാനമാണ് കേരളം. കുറഞ്ഞ മാതൃമരണ നിരക്ക്, ഉയർന്ന ലിംഗാനുപാതം, സ്ത്രീകളുടെ ഉയർന്ന ജീവിത ദൈർഘ്യം എന്നീ സൂചികകളിലെല്ലാം തന്നെ കേരളം ദേശീയ ശരാശരിയേക്കാൾ മുന്നിലാണ്. വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലെ പെൺകുട്ടികളുടെ പ്രാതിനിധ്യം ശ്രദ്ധേയമാണ്. ഹൈസ്കൂൾ തലം വരെ പെൺകുട്ടികളുടെ പ്രവേശന നിരക്ക് 48%. ഹയർ സെക്കൻഡറി തലത്തിൽ 51.82%. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ ബിരുദ കോഴ്സുകളിൽ പ്രവേശനം നേടുന്നവരുടെ എണ്ണം 64.6%. ബിരുദാനന്തര കോഴ്സുകളിൽ പ്രവേശനം നേടുന്നവരുടെ എണ്ണം 64.89%. തൊഴിലധിഷ്ഠിത കോഴ്സുകളായ നഴ്സിംഗ്, ലാബ് ടെക്നീഷ്യൻ എന്നീ കോഴ്സുകളിലെ പെൺകുട്ടികളുടെ പ്രാതിനിധ്യം 81.35%. എഞ്ചിനീയറിംഗ്, പോളിടെക്നിക് മേഖലയിൽ മാത്രമാണ് പെൺകുട്ടികളുടെ പ്രാതിനിധ്യം കുറഞ്ഞത്. അതും ഇപ്പോൾ വർധനവിൻ്റെ സൂചന കാണിക്കുന്നുമുണ്ട്. കേരളത്തിലെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് 25.4%. ഇത് ദേശീയ ശരാശരിയായ 23.3% ഉയർന്നതാണ്. കുടുംബശ്രീ പോലുള്ള സ്വയം സഹായ സംഘങ്ങൾ വനിതകളുടെ നേതൃത്വത്തിലുള്ളതാണ്. അന്തർദേശീയ തലത്തിൽ തന്നെ ഈ മാതൃക ശ്രദ്ധയാകർഷിച്ചിട്ടുമുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.